അല്ലാമ ഇബ്നുൽ മദീനയുടെ ഉമ്മ വലിയ ബുദ്ധിമതിയായ മഹദിയാണ് വലിയ ബുദ്ധിമതിയായ മഹദിയാണ് അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ അവർ ബസ്റയിലായിരുന്നു ഈജിപ്തിൽ സോറി ഇറാഖിൽ ബസ്റയിലായിരുന്നു യമനിൽ പോയിട്ടാ പഠിച്ചത് ഒരുപാട് കാലം അന്ന് യമനിൽ വലിയ പണ്ഡിതന്മാരുള്ള കാലമാണ് അവിടുത്തെ തരീമിലും അതുപോലെ തന്നെ സൻആയിലും ഹദറമൗത്തിലും വലിയ വലിയ ആലിമീങ്ങളുള്ള കാലമാണ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നത് ബസ്റയിലേക്ക് വന്നപ്പോ അലി ഇബ്നുൽ മദീനി എന്ന വലിയ മഹാപണ്ഡിതനായി മാറിയിട്ടുണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ നീ ഇത്രയും കാലം ഇവിടെ നിന്ന് പോയില്ലേ അതിനുശേഷമാണ് നിന്റെ കുറച്ച് നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും എനിക്ക് മനസ്സിലായത് അതെന്താ ഉമ്മ ഞാൻ പോയപ്പോ കുറച്ച് നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും അതരാ അവരാരാ എന്ന് ചോദിച്ചു അപ്പോ ഉമ്മ പറഞ്ഞു മോനെ നീ കാണാതെയായപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്നും അറിയില്ലല്ലോ കുറെ കാലം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത് 3 വർഷം തരാതിരുന്നപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് അറിയാതെയായി അപ്പോ ചില കൂട്ടുകാര് വന്ന് പറഞ്ഞു ഉമ്മാ ഇസ്ബിരി നിങ്ങൾ ക്ഷമിച്ചേക്കേണമേ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാ ഞാൻ മരിച്ചുപോയി അതതിനർത്ഥം ഇസ്ബിരി നിങ്ങൾ ക്ഷമിക്കേ ക്ഷമിച്ചേക്കേണമേ ഇവര് നല്ല കൂട്ടുകാരാട്ടോ നിങ്ങൾ ക്ഷമിച്ചേക്കേണമേ ആ മോൻ തിരിച്ചു വന്നാൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയുണ്ടാകും ഇപ്പൊ മക്കളെ പഠിക്കാൻ കോളേജിലേക്കൊക്കെ വിട്ടാല് ഉമ്മാർക്ക് കുറച്ച് ദിവസങ്ങൾ ഉറക്കം വരൂല റബ്ബേ എന്റെ മോൻ ഹോസ്റ്റലിലാണല്ലോ അവന് ഭക്ഷണം ശരിയായിട്ടുണ്ടാവോ അവന്റെ ബെഡ് അവന്റെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവോ അവന്റെ വാഷ് ചെയ്യുന്നത് അവന്റെ പഠിത്തം അവന്റെ അവസ്ഥ എന്തായിരിക്കും ഇതോർത്ത് എൽമ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയച്ചാ ഭയങ്കര ടെൻഷൻ വരും മാസങ്ങളോളം ചിലപ്പോ പിന്നെ ഉമ്മാര് സഹികെട്ട് മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നവരുണ്ട് എനിക്ക് പറ്റൂലേ എന്റെ കുട്ടിനെ വിട്ടിട്ട് എന്ന് പറയും അത് വലിയ വിഷമം തന്നെയാണ് പക്ഷേ അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ഉമ്മയോട് ചില ആൾക്കാർ വന്ന് പറഞ്ഞു നല്ല സുഹൃത്തുക്കള് ഉമ്മ നിങ്ങൾ ക്ഷമിക്കണേ അവർ തിരിച്ചു വരും തിരിച്ചു വന്ന് കാണുമ്പോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അല്ലാമ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ പറയാണ് മോനെ നിന്റെ നല്ല കൂട്ടുകാർ എന്നോട് വന്ന് പറഞ്ഞു ഉമ്മ ക്ഷമിച്ചേക്കേണമേ അവൻ വരും മോൻ വരുമ്പോ പണ്ഡിതനായിട്ടായിരിക്കും വരിക അപ്പൊ നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നും പിന്നെ മോനെ നിന്റെ ചീത്ത കൂട്ടുകാർ അവരെന്നോട് വന്ന് പറഞ്ഞെന്താന്നറിയോ നല്ല ചൂടായിട്ടൊരു കത്തെഴുതി ആ കത്തങ്ങട്ട് കിട്ടിയ അവൻ അങ്ങോട്ട് തിരിച്ചു വന്നേക്കും അല്ലാതെ അവൻ വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ദേഷ്യപ്പെട്ട ഒരു കത്തെഴുതണേ എന്ന് അവരെന്നോട് പറഞ്ഞു എടങ്ങേറാക്കുന്ന കത്തെഴുതി എനിക്കിവിടെ വയ്യാ നിന്നെ എനിക്ക് കാണാൻ കഴിയാതെ ഞാൻ അത് മരിച്ചു പോവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൂടി അപ്പൊ അങ്ങ് വന്നോളൂ അപ്പൊ പറഞ്ഞാൽ മതി ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് മോനെ ഇങ്ങനത്തെ 2 കൂട്ടുകാർ ഈ വീട്ടിൽ കയറിറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരാണ് നീ തിരിച്ചു വരുമ്പോ ഒരു ആലിമായിട്ടാണല്ലോ വരുന്നത് അതൊരു ഉമ്മയുടെ ഉമ്മു അലി ഇബ്നുൽ മദീനി എന്ന് പറയുന്ന മഹദിയുടെ ഒരു മഹത്വമാണ് അത് നമ്മുടെ ഉമ്മമാർക്ക് മാതൃകയാണത് ആ ഒരു ക്ഷമ